ദീപാരാധന, ദീപാരാധന തൊഴുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? എന്താണ് ദീപാരാധനയുടെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ദീപാരാധന എന്ന് പറഞ്ഞാൽ ദീപങ്ങൾ കൊണ്ടുള്ള ഒരു ആരാധനയാണ്. താന്ത്രികമായും മാന്ത്രികമായും വൈദിക കർമ്മങ്ങളിലൂടെ സകല ചൈതന്യവും ഭഗവത് പാദത്തിലേക്ക് അർപ്പിക്കുകയാണ് ദീപാരാധനയുടെ മുഖ്യ ലക്ഷ്യം. ദീപാരാധനയ്ക്ക് സാധാരണയായിട്ട് തട്ടുവിളക്ക്, പർവ്വത വിളക്ക്, നാഗപത്തി വിളക്ക്, ഏകാംഗ വിളക്ക് എന്നിങ്ങനെ വിവിധ വിളക്കുകൾ ഉപയോഗിച്ച് ഭഗവാനെ ഉഴിയുന്നു. അവസാനം കർപ്പൂര ദീപം കാട്ടി പൂ ഒഴിഞ്ഞ് ദേവപാദത്തിൽ സമർപ്പിക്കുന്നു. ഈ ചടങ്ങാണ് ദീപാരാധന. ദീപാരാധന തന്നെ പലതരത്തിലുണ്ട്. അലങ്കാര ദീപാരാധന, പന്തീരടി ദീപാരാധന, ഉച്ചപൂജാ ദീപാരാധന, സന്ധ്യാ ദീപാരാധന, അത്താഴപൂജാ ദീപാരാധന എന്നിങ്ങനെ ദീപാരാധനയ്ക്ക് വിവിധ പേരുകൾ നൽകിയിട്ടുണ്ട്. ഓരോ ദീപാരാധനയുടെയും സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. അലങ്കാര ദീപാരാധന. രാവിലെ അഭിഷേകം നടത്തിയ ശേഷം ദേവനെ അലങ്കരിച്ച് ത്രിമധുരം നേദിച്ച് പ്രീതിപ്പെടുത്തിയ ശേഷം നടത്തുന്ന ദീപാരാധനയാണ് ഇത്. ഈ ദീപാരാധന തൊഴുതാൽ മുജ്ജന്മ ദോഷങ്ങളൊക്കെ മാറും എന്ന് വിശ്വാസം. ഉഷപൂജാ ദീപാരാധന. ഉഷപൂജയുടെ അന്ത്യത്തിൽ നടത്തുന്ന ഈ ദീപാരാധന തൊഴുന്നത് വിദ്യാവിജയത്തിനും ഉദ്യോഗലബ്ധിക്കും സഹായിക്കുന്നു. യതൃത്വ പൂജ ദീപാരാധന. ക്ഷേത്രങ്ങളിലെ രണ്ടാമത്തെ പൂജയാണ് യതൃത്വ പൂജ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ സമാപന വേളയിൽ നടത്തുന്ന ദീപാരാധനാ ദർശനം കൊണ്ട് രോഗശാന്തിയും ആരോഗ്യസിദ്ധിയും ഉണ്ടാവുന്നു. പന്തീരടി പൂജ ദീപാരാധന. പന്തീരടി പൂജയ്ക്ക് ഒടുവിൽ നടത്തുന്ന ഈ ദീപാരാധന ദർശിച്ചാൽ ഐശ്വര്യ സമൃദ്ധിയും ദാരിദ്ര്യശാന്തിയും ധനലബ്ധിയും ഉണ്ടാകും എന്ന് വിശ്വാസം. ഉഷപൂജ ഉച്ചപൂജാ ദീപാരാധന. ഉച്ചയ്ക്ക് ദേവങ്കൽ അർപ്പിക്കുന്ന ദീപാരാധനയാണ് ഉച്ച ദീപാരാധന. ഈ ദർശനം സർവ പാപങ്ങളും മാറ്റി നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു. സന്ധ്യാ ദീപാരാധന. സന്ധ്യാനേരത്ത് നടത്തുന്ന ദീപാരാധനയാണ് ഇത്. ഈ ദീപാരാധന തൊഴുതാൽ സർവ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നാണ് വിശ്വാസം. അത്താഴപൂജാ ദീപാരാധന. അത്താഴപൂജ നടത്തി കഴിഞ്ഞ് നടത്തുന്ന ദീപാരാധനയാണ് ഇത്. ഈ ദീപാരാധന ദർശനം പുണ്യം, ദാമ്പത്യ സൗഖ്യം ഇവയൊക്കെ പ്രദാനം ചെയ്യുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.